പൊമ്പിളെ ഉരുമയെ താൻ അപമാനിച്ചിട്ടില്ലെന്ന മന്ത്രി എം എം മണി തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾ എന്നും തന്നെ വേട്ടയാടുകയാണ്. താൻ ഭൂമി കയ്യേറി എന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇടുക്കിയിലെ ഹർത്താൽ അനാവശ്യമെന്നും എം എം മണി പറഞ്ഞു. ഞാൻ അതിലൊന്നും ഒരു സ്ത്രീയുടെ പേരും പെമ്പിളെ ഉരുമ എന്ന് പറഞ്ഞു ചോദിച്ചു പേര് പറഞ്ഞു. ഞാൻ ആരെയും പ്രതികരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ പ്രസംഗിച്ചതാണ്, ദീർഘ പ്രസംഗമാണ്. ആ ദീർഘ പ്രസംഗത്തെ ഞാൻ സബ് കളക്ടർക്കും മറ്റും എതിരെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നാം അധ്യായമായി കൊടുത്തു. അതിനകത്ത് പെമ്പിളെ ഉരുമ സമരത്തെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ രണ്ടാം പാർട്ടായിട്ട് കൊടുത്താണ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നോട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായമുള്ള ഞാൻ. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, അതായത് തൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. എക്കാലവും തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുകയായിരുന്നു. ഇന്നലത്തെ ഈ മെമ്മമണിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വളച്ചൊടിക്കൽ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയതിൽ ഗൂഢാലോചന അടക്കം മെമ്മമണി ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ എന്താണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്? പ്രജേഷ്, കഴിഞ്ഞ ദിവസം ലെസ്ലി ൾക്കും നൽകിയതാണ്. എന്നിട്ടും വിവാദങ്ങൾ അവസാനിപ്പിക്കാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മന്ത്രി എം എം മണി തന്റെ സ്വവസതി കുഞ്ഞിത്തണ്ണിയിലുള്ള സ്വവസതിയിൽ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കും വിധം മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നതിനെ അദ്ദേഹം അവഹേളിച്ചു എന്നും, ക്ഷമിക്കണം, അപലപിച്ചു എന്നും തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. താൻ വളരെ ദീർഘ അടിമാലിക്ക് സമീപം താൻ വളരെ ദീർഘമായി സംസാരിച്ച രക്തസാക്ഷി അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന്റെ വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വളരെ ദീർഘമായ സംഭാഷണത്തിൽ വിവിധ വിഷയങ്ങളായിരുന്നു താൻ സംസാരിച്ചിരുന്നത്. ആ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. താൻ ഒരു സ്ത്രീയെയും പേരെടുത്ത് അപമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പെമ്പിള ഉരുമ പ്രവർത്തകരെ ആരും തന്നെ താൻ പേരെടുത്ത് അപമാനിച്ചിട്ടില്ല. 2006 ഒന്നാം ദൗത്യ മൂന്നാർ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സുരേഷ് കുമാറിനെതിരെ താൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങളാണ് താൻ അവിടെ സൂചിപ്പിച്ചത്. അത് തനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ താൻ മാറ്റി പറയില്ല. അത്തരം വിഷയങ്ങളിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ചില മാധ്യമങ്ങൾ കൂട്ടായി ചേർന്ന് താൻ വലിയ കയ്യേറ്റക്കാരനാണ് എന്ന് അവതരിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അത് തനിക്ക് വലിയ വിഷമമുണ്ടാക്കി. കാരണം ദീർഘ നാളത്തെ 65 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം തനിക്ക് ഇടുക്കിയിലുണ്ട്. നിരവധി തവണ ദീർഘകാലമായി താൻ ജില്ലാ CPM സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഭരണ തലത്തിലേക്ക് താൻ എത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനമോ ഭരണ സ്വാധീനമോ ഉപയോഗിച്ച് ഒരു തുണ്ട് ഭൂമി പോലും താൻ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല എന്നും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കുരിശ് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. ഏകദേശം 50 വർഷത്തോളം കാലമായി അവിടെ ഒരു കുരിശ് ഇന്നിരുന്നു. നാല് തോട്ടം തൊഴിലാളികൾ ഈ ഭൂമിക്കായി റവന്യൂ മന്ത്രി അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു അപേക്ഷ തനിക്കും ലഭിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടത്. അവിടെ പുതുതായല്ല കുരിശ് വെച്ചത്. കുരിശ് ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. അതിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടി വളരെ ശരിയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതിനെ തങ്ങളും അനുകൂലിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നിജത്തി അറിയാവുന്ന വ്യക്തി എന്ന നിലയിലാണ് താൻ അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ നിരവധി വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ആത്മപരിശോധന നടത്തി തന്റെ ശൈലി മാറ്റണമെങ്കിൽ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകൾ ആത്മപരിശോധന നടത്തിയാണ് കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കാറ് എന്നുള്ള ധ്വനിയാണ് അദ്ദേഹം അക്കാര്യത്തിൽ തന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയുന്ന കാര്യവും അദ്ദേഹം പറയും, ഒഴിയുമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, മൂന്നാറിൽ ഇപ്പോൾ നടക്കുന്ന പെമ്പിള ഉരുമ സമരം എന്ന പേരിൽ നടക്കുന്നത് വളരെ തുലാം തുച്ഛമായ വിരലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമാണ്. അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പൊതുസമൂഹത്തോട് താൻ ഖേദം പ്രകടിപ്പിച്ച വിവാദ പ്രസംഗം ഉണ്ട്. അതിൽ ഒരുപക്ഷെ വ്യക്തമായും എം എം മണിക്ക് പറയാൻ കഴിയുന്നു ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി, അതായത് എഡിറ്റ് ചെയ്ത രൂപേണ
ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. അതായത് സ്ത്രീകൃത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ധ്വനി തൻ്റെ വാക്കുകളിൽ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം അടി ഉറച്ച് വിശ്വസിക്കുകയാണോ? ഇതിനാധാരമായി അദ്ദേഹം എന്താണ് തൻ്റെ വാക്കുകൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യപ്പെട്ടത്? ആ രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ആത്മവിശ്വാസമാണ് എം മണി ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്? പ്രതീക്ഷ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പ്രസംഗ ദീർഘ ഒരു രക്തസാക്ഷി ദിനവുമായി അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലാണ് താൻ പ്രസംഗിച്ചത്. ദീർഘമായ ആ പ്രസംഗവേളയിൽ മൂന്നാറിലെ ഭൂപ്രശ്നങ്ങളും കയ്യേറ്റ വിഷയങ്ങളും തോട്ടം സമരങ്ങളും എല്ലാം തന്നെ താൻ പരാമർശിച്ചിരുന്നു. അത്തരം പരാമർശങ്ങളുടെ ഇടയിലാണ് സബ് കളക്ടർക്കെതിരെയും കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സബ് കളക്ടർക്കെതിരെയും തുടർന്ന് തോട്ടം മേഖലയിലെ തൊഴിലാളി സമരങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പെമ്പിള ഊരുമയുടെയും കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞു പോയത്. എന്നാൽ ഇത് വളരെ മനഃപൂർവ്വമായി ചില ഭാഗങ്ങൾ മാത്രം, അതായത് തോട്ടം തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടുവന്ന കാര്യങ്ങളുടെ ഇടയിലുള്ള പെമ്പിള ഊരുമയ പ്രവർത്തകരെയും സുരേഷ് ബാബുവിന്റെ സുരേഷ് കുമാറിനെയും കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം അടർത്തിയെടുക്കുകയും ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് സബ് കളക്ടർക്കെതിരെ പറഞ്ഞ പരാമർശങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇവ രണ്ടും വലിയ രണ്ട് ദിനങ്ങളിലായി താൻ പ്രസംഗിച്ചത് എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിലേക്ക് അദ്ദേഹം ഇതിന് പറയാനുണ്ടായ കാരണം, ഈ വിവാദങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ ആദ്യ ദിനത്തിലായിരുന്നു സബ് കളക്ടറെ അധിക്ഷേപിച്ചു എന്നുള്ള വാർത്തകൾ വന്നത്. തൊട്ടടുത്ത ദിവസം അതേ പ്രസംഗം തന്നെ മറ്റൊരു സ്ഥലത്ത് നടത്തിയ പ്രസംഗം അല്ലെങ്കിൽ പ്രസംഗം എന്ന രീതിയിലേക്ക് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും എം എം മണി എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത വന്നത്. അതായത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് രണ്ട് സ്ഥലങ്ങളിലായി ഈ പ്രസംഗം നടത്തി എന്ന രീതിയിലാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, അടർത്തിയെടുത്ത് ഇത്തരത്തിൽ തന്നെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ദീർഘമായി നടന്ന ഒരു പ്രസംഗത്തിലെ രണ്ട് ഭാഗങ്ങളുടെ ചില വിഷയങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വാർത്തയാക്കുന്ന ശൈലി അത് പണ്ട് മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ പീഡനം ഏറ്റ വ്യക്തിയാണ് താൻ, അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രജീഷ്.